ഒരു രാഷ്ട്രത്തിനും കഴിയില്ല, ഒരു ശാസ്ത്രത്തിനും കഴിയില്ല, ഒരു ജനാധിപത്യത്തിനും കഴിയില്ല. ഭീമ്പളക്കം അഹങ്കാരികളായ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. പടച്ചവനൊന്ന് പിടിച്ചു വിളിക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, തല തൊട്ടപ്പന്മാരായ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഭൂമിനെ പിടിച്ചു നിർത്തുന്നത് റബ്ബല്ലേ, ഈ ആകാശത്തിനെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവല്ലേ. അതല്ലേ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞത്, അഫലായൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് വഇലൽ സമാഇ കൈഫ റുഫിഅത്ത്. അല്ലാഹു തആല ചിന്തിക്കാൻ പറയുകയാണ്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഖുർആനിലൂടെ അല്ലാഹ് ചോദിക്കുകയാ. എന്തിനാ ഒട്ടകത്തെ കുറിച്ചല്ല പറഞ്ഞത്? അല്ലാഹു തആല ഖുർആനിൽ ആന എന്ന സൂറത്ത് പറഞ്ഞില്ലേ? സൂറത്ത് ഫീൽ എന്ന് പറഞ്ഞില്ലേ? ആന വലിയ ജീവിയല്ലേ? ആന എങ്ങനെയാണല്ല സൃഷ്ടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല. ആനയുടെ ചെവിയെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് അല്ല ചോദിക്കാതെ, മണലാരുണ്യത്തിലൂടെ കുതിച്ചു പോകുന്ന ഒരു പെട്രോളിന്റെ ആവശ്യമില്ലാത്ത, ഒരു ഡീസലിന്റെ ആവശ്യമില്ലാത്ത, ഒരു ഇന്ധനത്തിന്റെയും ആവശ്യമില്ലാത്ത, പഴയ കാലഘട്ടത്തിലെ വാഹനമായ അറേബ്യകളുടെ വാഹനമായ ഒട്ടകത്തെ കുറിച്ചല്ല പറയുന്നത്. ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ അതിൽ അത്ഭുതമുണ്ട് മുസ്ലിമേ. വെറുതെയല്ല അന്ന് ചോദിക്കുന്നത്. ഒട്ടകത്തിന്റെ അകത്ത് രണ്ട് ടാങ്കികളുണ്ട്, രണ്ട് അറകളുണ്ട്. ആ ഒരു അറയിൽ വെള്ളം നിക്ഷേപിക്കുകയാ. ആറു മാസത്തേക്ക് പിന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഏത് മണലാരുണ്യത്തിലെയും കുതിച്ച് കിതച്ച് താണ്ടി പോകാൻ ഒട്ടകത്തിന് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. കാരണം മണലാരുണ്യത്തിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഒട്ടകത്തിന് പ്രശ്നമില്ല. ആ ഒട്ടകത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് വഇലൽ സമാഇ കൈഫ റുഫിഅത്ത്. ആകാശത്തിനെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്? എന്റെ സഹോദരങ്ങളെ, ആരാണ് ആകാശത്തിനെ പിടിച്ചു നിർത്തുന്നുള്ളത്? അഷ്റഫി ഇവിടുന്ന് പ്രഭാഷണം നടത്തുമ്പോ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ പന്തലിട്ടിരിക്കുകയാ, ഇവിടെ ടെന്റ് കാണുകയാണ്. നമുക്കറിയാം ഇതിനെ പിടിച്ചു നിർത്താൻ ഇവിടെ തൂണുകളുണ്ടല്ലോ. പക്ഷേ ആകാശത്തിന് എവിടെയാ തൂണുകളുള്ളത്? പർവ്വതം പോലും ആകാശത്തെ ടച്ച് ചെയ്യുന്നില്ലല്ലോ. ആകാശത്തെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. ആകാശത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അഫലായൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് വഇലൽ സമാഇ കൈഫ റുഫിഅത്ത് വഇലൽ ജിബാലി കൈഫ നുസിബത്ത്. പർവ്വതത്തെ എങ്ങനെയാണ് നാട്ടപ്പെട്ടതെന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ പർവ്വതത്തെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല അമ്മ സൂറത്തിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അസീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ല സയഅലമൂൻ തും ഭൂമിയെ അല്ലാഹു തൊട്ടിലാക്കി തന്നിട്ടില്ലേ? സുന്ദരമായി ജീവിക്കാനുള്ള ഭൂമിയാക്കി അല്ല നൽകിയിട്ടില്ലേ? വൽ ജിബാല ഔതാദ, പർവ്വതത്തെ അല്ലാഹു ആണിയാക്കി തന്നിട്ടില്ലേ? പർവ്വതത്തെ കുറിച്ച് സൂറത്തുൻ നബയിലൂടെ, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന സൂറത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, വൽ ജിബാല ഔതാദ
ദാദാ പർവ്വതത്തെ നാം ആണിയാക്കി തന്നിട്ടില്ലേ? അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, പർവ്വതത്തെ എങ്ങനെയാണ് നാട്ടപ്പെട്ടതെന്ന്. മനുഷ്യ നീ ക്രൂരനായി മാറിയപ്പോ, സമ്പത്തിനോടുള്ള താല്പര്യം നിനക്ക് കടന്നു വന്നപ്പോ, അത് കൊള്ളയാകാം, അത് കൊലയാകാം, അത് തട്ടിപ്പാകാം, അത് വെട്ടിപ്പാകാം, മറ്റുള്ളവനെ വഞ്ചിച്ചാകാം, അത് പ്രകൃതിയെ തുരണം ചെയ്തുകൊണ്ടാകാം എന്ന് നീ ആധുനികമായി കണ്ടുപിടിച്ച പലതും കൊണ്ടുവന്നിട്ട് മനുഷ്യ നീ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് പർവ്വതത്തെ നീ തകർത്ത് കളഞ്ഞില്ലേ? ആരാണ് പർവ്വതത്തെ തകർത്തത്? വനങ്ങളിലുള്ള ജന്തുക്കളല്ല, കുരങ്ങുകളല്ല പർവ്വതത്തെ തകർത്തത്, ചിന്നം വിളിക്കുന്ന ആനകളല്ല പർവ്വതത്തെ തകർത്തത്, ഗർജിക്കുന്ന സിംഹങ്ങളല്ല പർവ്വതത്തെ തകർത്തത്, അനന്തവിഹായസിലൂടെ പറന്നു പോകുന്ന പറവകളല്ല പർവ്വതത്തെ തകർത്തത്. മനുഷ്യ നീ കണ്ടുപിടിച്ച ആധുനിക ഉപകരണങ്ങളുണ്ടല്ലോ, ആ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് ഭൂമിക്ക് അല്ലാഹു ആണിയാക്കി മാറ്റിയ പർവ്വതത്തെ നിന്റെ ജീവിതത്തിന്റെ സുഖത്തിന്, നിന്റെ ജീവിതത്തിന്റെ താല്പര്യത്തിന്, നിനക്ക് സമ്പത്തിനോടുള്ള വല്ലാത്ത ആർത്തി കൊണ്ട് പർവ്വതത്തെ പിടിച്ച് വലിച്ചവന്റെ പേരാണ് മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് ആർത്തി മൂത്തപ്പോ റബ്ബ് നൽകിയ പുണ്യസൈഗിതങ്ങള്, പച്ചപുൽകിയ പുണ്യസൈഗിതങ്ങള് ഈ ദുന്യാവിന്റെ ഭംഗിയാക്കി അല്ലാഹു മാറ്റിയ ആണിയാകുന്ന പർവ്വതത്തെ ഊരിയെടുത്ത മനുഷ്യ അങ്ങനെ ഭൂമിയുടെ ആണിയായ പർവ്വതത്തെ വലിച്ചെറിഞ്ഞപ്പോ ഭൂമി അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങുകയാ, ഭൂമിക്ക് വൈബ്രേഷൻ വരാൻ തുടങ്ങുകയാ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റ, കടലിൽ നാശങ്ങൾ വ്യാപകമായത്, കരയിൽ നാശങ്ങൾ വ്യാപകമായത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റ ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങളെ കൊണ്ടാ ദുന്യാവിൽ വരുന്ന സർവ കുഴപ്പങ്ങൾക്ക് കാരണോ? അല്ലാഹു മൃഗത്തിനെ കുറിച്ച് പറയാതെ മനുഷ്യനാണ് കാരണമെന്ന് പറയുമ്പോ സർവ മതിലുകളും സർവ പർവ്വതങ്ങളും ചുരുട്ടി വലിച്ചെറിഞ്ഞ മനുഷ്യ ഇനി നമ്മെ കാത്തു നിൽക്കുന്നത് ഭൂകമ്പമാണ്. എത്രയോ ഭൂമി കുലുക്കങ്ങൾ നമ്മൾ കേട്ടതാണ്. അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് എന്താ, പടച്ചവനെ എന്റെ മുറ്റമല്ലല്ലോ കുലുങ്ങിയത്, എന്റെ വീടല്ലല്ലോ കുലുങ്ങിയതെന്ന് ചിന്തിക്കുമ്പോ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഒന്നാണ് അടിക്കടിയുള്ള ഭൂകമ്പമുണ്ടാകുന്നതാ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കാലം അടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാ കാലം അടുക്കുന്നത്? നമ്മളൊക്കെ പറയാൻ തുടങ്ങിയില്ലേ എത്ര പെട്ടെന്നാണ് വെള്ളി കടിഞ്ഞ് വീണ്ടും മറ്റൊരു വെള്ളിയാഴ്ച കടന്നു വന്നത്, എത്ര പെട്ടെന്നാണ് റമദാൻ കഴിഞ്ഞ് വീണ്ടും റമദാനായത്, എത്ര പെട്ടെന്നാണ് പിലാങ്കട്ടയിലെ റൂസ് കഴിഞ്ഞ് വീണ്ടും റൂസായത്, എത്ര പെട്ടെന്നാണ്, എത്ര പെട്ടെന്നാണ്, എത്ര പെട്ടെന്നാണ്, എത്ര പെട്ടെന്നാണ് എൻ്റെ മുഖത്ത് വാർദ്ധക്യത്തിൻ്റെ കുത്തുകൾ വീണത്, എത്ര പെട്ടെന്നാണ് എൻ്റെ തലമുടി നരച്ചു പോയത്, എത്ര പെട്ടെന്നാണ് എൻ്റെ താടിരോമം നരച്ചു പോയത്. എല്ലാം പെട്ടെന്നാകുന്നൊരു സന്ദർഭം വരികയാൾ എൻ്റെ സഹോദരങ്ങളെ, നമുക്കറിയാം എല്ലാം ചുരുങ്ങിപ്പോവുകയാണ്. ദിവസങ്ങൾ മണിക്കൂറും മണിക്കൂറുകൾ മിനിറ്റുകളും മിനിറ്റുകൾ സെക്കൻഡുകളുമാകുന്ന ഒരു ലോകത്തല്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ജുമായി പോകുന്നത്. വെള്ളിയാഴ്ച മിനിയാന്ന് കഴിഞ്ഞു, നമ്മൾ റമദാൻ വരാൻ എടുക്കുകയാണ്, എത്ര പെട്ടെന്നാണ് റമദാൻ കഴിഞ്ഞ് വീണ്ടും റമദാൻ വരുന്നത്. പെട്ടെന്ന് മനുഷ്യന്മാർക്ക് വയസ്സ് കൂടുന്നൊരു കാലം വരിക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇന്നലെ കണ്ട ചുറുചുറുക്കുള്ള ആവേശമുണ്ടായിരുന്ന തൻ്റെ ഇടമുണ്ട്
ഉണ്ടായിരുന്ന, ധീരത്വമുണ്ടായിരുന്ന, മാതകത്വം തുളമ്പുന്ന മുഖത്തിന്റെ ഉടമയായ എത്രയോ പേരിന്ന് വാർദ്ധക്യമാണ്. അവരുടെ മുടികൾ നരച്ചു, അവരുടെ താടികൾ നരച്ചു, അവരിന്ന് അവരുടെ എയ്ച്ചുകൾ മാറിയിരിക്കുകയാണ്. വ്യാപകമാകുന്ന കാലഘട്ടം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കുഴപ്പങ്ങൾ വ്യാപകമാകുക, എല്ലായിടത്തും കുഴപ്പങ്ങളാണ്, എല്ലായിടത്തും ഫിത്തനകളാണ്. റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചു എന്ന് പറയുന്നു, സ്കൂളിൽ ബോംബ് വെച്ചു, ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചു, എയർപോർട്ടിൽ ബോംബ് വെച്ചു, എവിടെയും ഫിത്തനകളാണ്, ഫിത്തനകളാണ്. എന്റെ സഹോദരങ്ങള് ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ പലതിലും കൊടുക്കുന്ന കാലമാണ്, പക്ഷെ പടച്ചവൻ വെറുതെ വിടില്ലല്ലോ, അല്ലാഹു വെറുതെ വിടില്ലല്ലോ. അടുത്തല്ലേ മംഗലാപുരം എയർപോർട്ടിൽ ബോംബ് വെച്ചത്? എന്റെ സഹോദരങ്ങളെ, ആളെ പിടിക്കപ്പെട്ടത് കൊണ്ട് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട മുസൽമാന്റെ പേരില് ആ ബോംബങ്ങോട്ട് ചാർത്തിയിട്ട് അവനെ തീവ്രവാദിയാക്കാൻ, അവനെ വർഗീയവാദിയാക്കാൻ, അവനെ പാകിസ്ഥാൻ ചാരനാക്കാൻ ആളുകൾ വെമ്പൽ കൊള്ളുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയണോ? ഫിത്തനകള് വ്യാപകമായിരിക്കുകയാ. വതദഹറൽ ഫിത്തനു, ഫിത്തന വ്യാപകമാകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാ. എന്താ ഫിത്തന എന്ന് പറഞ്ഞാൽ, ഫിത്തന എന്നതിന്റെ അർത്ഥം കുഴപ്പം എന്നല്ലേ? എല്ലായിടത്തും കുഴപ്പങ്ങളല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? വയുക്കുഫുറൽ ഹറജു, കൊലകൾ അധികരിക്കുന്നൊരു കാലം വന്നു കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നിരപരാധികളുടെ തലച്ചോറെടുക്കുന്ന കാലമല്ലേ? നിരപരാധികൾ കാരാഗ്രഹത്തിന്റെ കരിയർക്കുള്ളിൽ തളച്ചിട്ടിട്ട് അവൻ തൂക്കമരം സ്വപ്നം കാണേണ്ടവരല്ലേ എന്റെ സഹോദരങ്ങള്? മുസ്ലിമല്ലാത്ത ആരെങ്കിലും ക്രിമിനൽ പെട്ടുപോയെങ്കില് അവനെ മാനസിക രോഗിയായി മുദ്ര കുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമാണെങ്കിൽ അവനെ തീവ്രവാദിയാക്കി മുദ്ര കുത്തപ്പെടുമ്പോ, നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭത്തിലാ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കൊലകൾ അധികരിക്കുമെന്ന് മാത്രമല്ല, ലാ യഅലമുൽ ഖാതിലു ലിമൈ യുഖ്തൽ വലാ യഅലമുൽ മഖ്തൂലു ലിമൈ യുഖ്തൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യഅലമുൽ ഖാതിലു ലിമൈ യുഖ്തൽ, കൊല്ലുന്നവൻ അറിയില്ല എന്തിനാ ഞാൻ വാളിന് മൂർച്ച കൂട്ടിയത്, എന്തിനാ ഞാൻ കടാര എടുത്തു പോകുന്നത്, എന്തിനാ ഞാൻ തലയെടുക്കുന്നത്, എന്തിനാ ഞാൻ ബോംബ് സൃഷ്ടിക്കുന്നത്, എന്തിനാ ഞാൻ അണുവായുധം ഉണ്ടാക്കുന്നത്, എന്തിനാ ഞാൻ മെഷീൻ ഗണ്ണുകൾ ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഞാൻ അതേ അണുവായുധങ്ങളുടെ പൗഡറുകൾ ഉണ്ടാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലാൻ വേണ്ടി വാളെടുത്ത് പോകുന്നവൻ വെട്ടേറ്റ് വീടുന്നവനെ ചിന്തിക്കുകയാ, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ നിരപരാധിയാണല്ലോ, എത്ര കൊലകളാണ് മനുഷ്യ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചോരപ്പുഴകൾ കണ്ടിട്ട്, മനുഷ്യ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചോരപ്പുഴകൾ കണ്ടിട്ട് മരവിച്ചവരായി നമ്മൾ പോയില്ലേ? അന്ന് നാം കണ്ടത് പലസ്തീനിലാ, അന്ന് നാം കണ്ടത് ഇറാനിലാണ്, അന്ന് നാം കണ്ടത് ഇറാഖിലാണ്, അന്ന് നാം കണ്ടത് സോമാലിയിലാണ്, അന്ന് നാം കണ്ടത് എന്റെ പ്രിയപ്പെട്ടവര് മറ്റു രാജ്യങ്ങളിലാണ്, മ്യാൻമാറിലാണ്, ബർമയിലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ നിരപരാധി അറിയുന്നില്ല, ഫലസ്തീനിന്റെ മണ്ണിൽ ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന അമൃത കുംഭങ്ങളുണ്ടല്ലോ, ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് മുലപ്പാല് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ നിരപരാധിയായ കുഞ്ഞുങ്ങൾ ബോംബേറ്റ, അതേ പടങ്ങളാണ് ചിത്ര നമ്മൾ കണ്ടതെങ്കില്, ഏറെ മനസ്സ് വേദനിപ്പിച്ചു പോയ ഒരുപാട് ചിത്രങ്ങളുണ്ടായിട്ടുണ്ട്.
അത് ഫലസ്തീനിന്റെ മണ്ണില. എന്റെ പ്രിയപ്പെട്ടവര്, ഉമ്മ മരിച്ചിട്ട് കിടക്കുകയാ, ഉമ്മ ചോരപ്പുഴ ഒഴുകിയിരിക്കുകയാ. ഉമ്മായുടെ ശരീരത്തിൽ നിന്ന് ചോര ഒഴുകിയപ്പോ മരിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചെന്നറിയാത്ത, കാലിന്റെ ചുവപ്പ് മാറാത്ത, അമ്മിഞ്ഞിപ്പാലിന്റെ മണം മാറാത്ത പൊന്നുമോൾ മരിച്ചു കിടക്കുന്ന ഉമ്മാരിടത്തില് മുലപ്പാലീമ്പീമ്പി കുടിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ആ പൊന്നുമോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്റെ ഉമ്മ തീവ്രവാദിയായിട്ടില്ല, എന്റെ ഉമ്മ വർഗീയവാദിയായിട്ടില്ല, എന്റെ ഉമ്മ ഒരു കള്ളക്കേസിലും കുടുങ്ങിയിട്ടില്ല, എന്റെ ഉമ്മ കവർച്ചക്കാരിയായിട്ടില്ല, എന്റെ ഉമ്മ കൊലയാളിയായിട്ടില്ല, കൊലക്കത്തി കയ്യിലെടുത്തിട്ടില്ല. പിറന്ന് വീണ മണ്ണിന്റെ മാറിടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്ദ ശുദ്ധവായു പോലും ശ്വസിക്കാൻ കഴിയാതെ പിടഞ്ഞു മരിച്ചവരുടെ രംഗങ്ങൾ കാണുമ്പോ തന്റെ ശരീരത്തിന്റെ ഇടനെഞ്ചിലെ ഇടുപ്പിലേക്ക് വെടിയുണ്ട വന്ന് തുളച്ചു കയറുമ്പോ ചെറുപ്പക്കാരൻ അറിയുന്നില്ല, എന്ത് തെറ്റാ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ചോദിക്കാനുള്ളത്, നമ്മൾ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്, എന്തിനാണ് നമ്മൾ പിടിവെച്ച് കൊല്ലണമെന്ന് പറയുന്നത്, എന്തിനാണ് തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണോ, ജവഹർലാൽ നെഹ്റുവിനെ കൊന്നതൊരു മുസ്ലിം ആയിട്ടില്ല, ഇന്ദിരാഗാന്ധിയെ കൊന്നതൊരു മുസ്ലിമല്ല, രാജീവ് ഗാന്ധിയെ കൊന്നത് മുസ്ലിമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല സ്ഥലത്തും ഉണ്ടാകുന്ന തീവ്രവാദത്തിൽ ഏത് മുസ്ലിങ്ങളാണ് പെട്ടിട്ടുള്ളത്. പലരെയും കുടുക്കിയ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണേ. 26-ന്റെ റിപ്പബ്ലിക് ഡേയെ കലക്കാൻ വേണ്ടിട്ട് ഒരു സിംഗുകാരനല്ലേ അവനെയല്ലേ പിടിക്കപ്പെട്ടത്. നാം ചിന്തിക്കേണ്ടതുണ്ട്, നീ എന്തൊക്കെയാ കാണാൻ പോകുന്നത്. വെട്ടേറ്റ് വീഴുന്നവൻ അറിയുന്നില്ല എന്തിനാണ് എന്നെ കൊല്ലുന്നത്. ഇത് ഖിയാമത്ത് നാൾ അടുക്കുമ്പോഴുള്ള സംഭവമാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു മറ്റൊരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. വല്ലദീ നഫ്സീ ബിയദിഹി ലാ തദ്ഹബു ദുനിയാ ഹത്താ യമുറ്റ റജുലു ബിൽ ഖബരി ഫയതമറഗ അലൈ. ദുന്യാവ് കടന്നു പോകൂല ഒരു കബറ് കാണുന്ന സമയത്ത്. എന്റെ സഹോദരങ്ങളെ, ഒരു പുരുഷൻ കടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ, കബറ് കാണുമ്പോ കബറിന്റെ മുകളിൽ വീഴുന്നൊരു കാലം വരുമെത്രേ, വല്യുപ്പാന്റെ കബറ് കെട്ടിപ്പിടിക്കുന്നൊരു കാലം വരുമെത്രേ, വല്യുമ്മാന്റെ കബറ് കെട്ടിപ്പിടിക്കുന്നൊരു കാലം വരുമെത്രേ. വീട്ടിൽ സ്വസ്ഥതയില്ല, വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്നോടിയിട്ട് ഉപ്പുപ്പാന്റെ കബറിന്റെ അടുക്കലേക്ക് പോവുകയാ, ഉപ്പുപ്പാന്റെ കബറ് പിടിച്ച് മുത്തുകയാ, ഉപ്പുപ്പാന്റെ കബറ് പിടിച്ച് കെട്ടുകയാണ്. എന്നിട്ട് ഉപ്പുപ്പാനോട് പറയാണ്, പാപ്പാ പാപ്പാ നിങ്ങളെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ, ഈ കബറിൽ കിടക്കുന്നത് ഞാനായിരുന്നുവെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പരീക്ഷണങ്ങളാ, ഇവിടെ ജീവിക്കാൻ വിടുന്നില്ല. അങ്ങനത്തൊരു കാലം വരുമെന്ന് 114 മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പിലാങ്കട്ട ചെറുപ്പക്കാരേ, എന്റെ പ്രഭാഷണം കേൾക്കുന്നവരേ, ഇന്നത്തെ രാത്രി ദുആന്റെ രാത്രിയാണല്ലോ, ആമീൻ പറയാൻ വേണ്ടി വന്നവരല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് ഉറക്കെ പറയാ, പരിശുദ്ധമായ മദീനയിലെ മലർവാടിയിലെ മണവാളനായ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, ദുന്യാവിന്റെ പ്രയാസങ്ങളെ കൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയാതെ ഓടുക, അത്രേ
ഉപ്പുപ്പാന്റെ കബറിന്റെ അടുത്തോടും ഉമ്മമ്മാന്റെ കബറിന്റെ അടുത്തേക്ക് ഓടും. കബറ് കാണുമ്പോ കബറ് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നൊരു കാലം വരും. അള്ളാന്റെ റസൂല് പറയാണ്, എന്തിനാണ് കബറ് കെട്ടിപ്പിടിക്കപ്പെടച്ചോനെ, നാളെ ഞാൻ കബറിൽ കിടക്കണമല്ലോ, അല്ലാ പാവകല്ലിന്റെ അടിയിൽ ഞാൻ കിടക്കേണ്ടി വരുമല്ലോ. മുങ്കറുമ്പ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് ചോദിക്കുമ്പോ എന്ത് ഉത്തരാ? അങ്ങനെയുള്ളൊരു പേടി കൊണ്ടല്ല, കബറ് കാണുമ്പോ പൊട്ടിക്കരഞ്ഞാളുകളുണ്ട്. അങ്ങനെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കബറ് കാണുമ്പോ പൊട്ടിക്കരഞ്ഞിട്ട് താടിയിലൂടെ കണ്ണുനീരൊഴുകിയിരുന്നു. എന്തിനാണ്? കബറിന്റെ ഭയാനകത ഓർത്തിട്ടാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ വരുന്ന ജനങ്ങൾ കബറ് കാണുമ്പോ പൊട്ടിക്കരയുന്നത്. പാവകല്ലിന്റെ അടിയിൽ ഇടുങ്ങിയ കബറിന്റെ അകത്ത് ഇരുളിന്റെ അകത്ത് ജീവിക്കണമല്ലോ റബ്ബേ എന്ന ചിന്തയിലല്ല, പിന്നെയോ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥാപനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. മനുഷ്യന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് എന്റെ സഹോദരങ്ങളെ കബറ് കാണുമ്പോ കബറ് ചൂണ്ടിയിട്ട് കബറിലേക്ക് കിടന്നിട്ട് ആ കബറിൽ കിടക്കുന്ന ആളുകളെ ആ കബറിനെ കോത്തു പിടിച്ചിട്ട് പറയത്രേ, ഈ കബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നുവെങ്കിലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്താ അങ്ങനെ പറയുന്നത്? ദീനിനോടുള്ള താല്പര്യം കൊണ്ടല്ല, കബറിനെ പേടിച്ചിട്ടല്ല, അല്ലാന്റെ ശിക്ഷയെ ഭയന്നിട്ടല്ല. وليس به الدين ما به الا البلاء ബല ആണ് പരീക്ഷണങ്ങളാ പരീക്ഷണങ്ങളാ പരീക്ഷണങ്ങൾ സഹിക്കാൻ കഴിയാതെ കബറിന്റെ അടുത്ത് പോയിട്ട് അതേ കബറിൽ കിടക്കുന്നവന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് കബറ് കെട്ടിപ്പിടിച്ച് എന്റെ പ്രിയപ്പെട്ടവരേ ആ കബറിൽ കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു കാലം വരുമെന്ന് 114 മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ പിന്നെയും നോക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറ്റൊരു ഹദീസ്, ലയഅതി അലന്നാസി സമാൻ, പിറകെ ഒരു കാലം വരുന്നതാണ്, ആ കാലം വന്നു കഴിഞ്ഞാൽ പലിശ തിന്നാത്ത ആളുകൾ ഉണ്ടാകില്ല. പലിശ വ്യാപകമായ കാലമായിരിക്കും, പലിശ തിന്നാത്ത ആളുകൾ ഉണ്ടാകില്ല. ഇല്ലം യുക്കുൽഹു, ഇനി ഒരാൾ ചിന്തിക്കുകയാണ് പടച്ചോനെ ഞാൻ, ഇനി അവൻ തിന്നുന്നില്ല, അവൻ ദുആന്റെ മജ്‌ലിസിൽ വന്നിട്ട് പടച്ചോനോട് ദുആ ചെയ്യുന്നു. എങ്ങനെ അല്ലാഹു ദുആ സ്വീകരിക്കാൻ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ വ്യാപകമാകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വറൈതു രിജാലും വികസിച്ച യാ ജിബ്രീൽ മൻ ഹാഉലായി, ആ കൂട്ടരാരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, അവർ പലിശ തിന്നുന്നവരാ. പലിശ തിന്നുന്നവരെ വയറുകൾ മഹ്ശറയിൽ നാളെ വീർപ്പ് മുട്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ കഴിയുമെന്നാണ്. മാത്രമല്ല, അവർ ഒരു ജാതി പൈശാചിക പ്രേതപാതയറ്റതുപോലെ അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ പോലെ അവരെ കാണാൻ കഴിയുന്നതാണെന്ന് ഹദീസിൽ കാണുന്നുണ്ടെങ്കിൽ നാം ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല. ഇന്ന് പലിശകൾ വ്യാപകമായിരിക്കുകയാ, നിങ്ങൾക്കറിയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു എത്രമാത്രം സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടെന്നറിയോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരാളോട് കാശ് കടം വാങ്ങി, ആ കാശ് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യാത്ര പോവുകയാ. യാത്ര പോകുമ്പോ എല്ലാവരും സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്ന ഒരു തണല്, ആ തണലിൽ അത് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഷെഡില് പല ആളുകൾ നിൽക്കുമ്പോ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിട്ടില്ല. പലരും വിളിച്ചു, എന്തിനാണ് വെറുതെ വേല് കൊള്ളുന്നത്, ചൂട് കൊള്ളുന്നത്, ഇവിടെ വന്ന് നിൽക്കാല്ലോ. ആ സമയത്ത് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്തെന്നറിയോ? ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥന്, അതെ, ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ എന്നോട് കടം വാങ്ങിയിട്ടുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉടമസ്ഥനോട് ആ ഉടമസ്ഥനാണ് കടം വാങ്ങിയത് ഇമാം ഹനീഫ അല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ആ ഷെഡിന്റെ ഉടമസ്ഥൻ കടം വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കടം വാങ്ങിയതിന്റെ പകരമായി പോകുമോ പലിശയായി പോകുമോ എന്ന് പേടികൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാത്തത്. കണ്ടില്ലേ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി.